തടി കുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ആണോ? ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പാക്കാണ്ട് കാണാട്ടോ. കാരണം നിങ്ങൾ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല എന്നതാണ് സത്യം. എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് തടി കുറക്കണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റിലോട്ട് എൻ്റെ വീട്ടിൽ എത്തണം എന്നുള്ളൊരു കാര്യം. ഞാൻ എൻ്റെ മുമ്പുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എന്തുകൊണ്ടാണ് പിന്നീട് ഒരു വീഡിയോ കുറക്കുന്നതിന് പറ്റിയിട്ട് ഇല്ലാന്നുള്ളതെന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ട്. അതായത് ആ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നീട് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല, പിന്നെ എഗെയിൻ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് എല്ലാം തെറ്റിച്ച് തടിയൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ അമ്മയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ തരാന്നുള്ളതാണ്. സത്യത്തിൽ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ആവാൻ ആരും ആവശ്യമില്ല എന്നതാണ് സത്യം. എന്നാലും എനിക്ക് നിങ്ങളടുത്തൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്നാണോ നമ്മുടെ ഫാറ്റ് ഒരു ബോറായിട്ട് തോന്നുന്നത്, അല്ല ഇനിയിപ്പം ആരെങ്കിലും പറഞ്ഞിട്ടല്ലാണ്ട് സ്വന്തമായിട്ട് നമ്മളെ ഫാറ്റ് ബോറായിട്ട് തോന്നുന്നത് എന്നാണോ, അന്ന് മാത്രം നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുക. അല്ലാണ്ട് ഒരാൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ തോന്നണം, എന്റെ വെയിറ്റ് എനിക്ക് ബോറായിട്ട് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഈ വെസ്റ്റേൺ വെയർസ് അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം എനിക്ക് ഇടാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ സൈസിനായിട്ട് ഡ്രസ്സൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് എന്നാണോ തോന്നണത്, അന്ന് മാത്രം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരെ പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കഴിക്കാൻ പറ്റാണ്ട് ആവാന്ന് പറഞ്ഞാൽ അത് വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണല്ലേ. അതായത് നല്ല ചോക്ലേറ്റ്സ് കഴിക്കാൻ പറ്റില്ല, നല്ല നല്ല ബേക്കറി ഐറ്റംസ് കഴിക്കാൻ പറ്റില്ല, നല്ല നല്ല സ്വീറ്റ്സ് ഐറ്റംസ് കഴിക്കാൻ പറ്റില്ല, ജ്യൂസ് കൂൾ ഡ്രിങ്ക്സ് ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് നാളത്തേക്ക് മാത്രമാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കൺട്രോളിങ് ലെവലിലാണ് നമ്മുടെ വെയിറ്റ് നമ്മൾ കുറക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോ ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മളൊരു ടാർഗറ്റ് വെയിറ്റിലോട്ട് എത്തിയിട്ട്. പിന്നെയുള്ള നമ്മളുടെ ഒരു ലെവലിൽ തന്നെ നമ്മൾ ഈ ഒരു വെയിറ്റ് ഇപ്പൊ എത്രയാണോ, നമ്മളിപ്പം ഒരു 60 കിലോ ആക്കിയെന്നുണ്ടെങ്കിൽ 60 കൂടാതെ നമ്മളൊരു ടാർഗറ്റ് ലെവലിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം പറ്റും. നമ്മളെ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേ ബി ചിലവർക്ക് PCOD ഉണ്ടാവും, ചില ആൾക്കാർക്ക് നോർമലായിട്ട് തന്നെ ആയിരിക്കും, പക്ഷെ ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ഫാറ്റ് കൂടുന്ന ടൈപ്പായിരിക്കും, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല, നമ്മൾ നമ്മളെ വെയിറ്റ് കുറക്കാൻ എന്നാണോ നമുക്കൊരു ചിന്ത ഉള്ളത് അന്നേ നമുക്ക് അത് കുറക്കാനായിട്ട് പറ്റുള്ളൂ. അതും ചില ആളുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ 2-3 ദിവസം കറക്റ്റ് വെയിറ്റ് ലോസ് ചെയ്യും, 4-ാമത്തെ ദിവസമൊക്കെ ആവുമ്പോഴത്തേനും ഇതെയും പിന്നെയും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങും. ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ നല്ലോണം കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എന്റെ വെയിറ്റ് ലോസിന്റെ വീഡിയോയിൽ തന്നെ ഞാനൊരു വീഡിയോ ഇൻഷാല്ലാഹ് ഇനി എന്നും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്റെ ഫുഡിന്റെ ചാർട്ട്, പിന്നെ അതുപോലെ തന്നെ എന്റെ വർക്ക്ഔട്ട് കാര്യങ്ങള്, അതുപോലെ മോട്ടിവേഷൻ ഇടക്ക് എല്ലാതും എന്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ടൊരു ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ ഒരു ഡയറ്റ് വർക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റും. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഒരു വെയിറ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക, ആ ലെവലിൽ തന്നെ നമുക്ക് ഫോളോ ആക്കിയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ കൊടുക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് ലോസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്ഡേറ്റ് ആക്കുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മളുടെ കാര്യം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ആക്ച്വലി നമ്മൾ ആരും മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് നമ്മളായിട്ട് തോന്നുമ്പോൾ എപ്പോഴാണോ അന്നാണ് നമ്മളത് കുറയ്ക്കേണ്ടത്. മറ്റൊരാൾ പറയുകയാണെങ്കിൽ നീ ഒരുപാട് തടിച്ചിട്ടുണ്ട്, നിന്നെ കാണാൻ രസമില്ല, നീ ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പം ഭയങ്കര ബോറായിട്ടുണ്ട്, നീ ഒരു ചുരിദാർ ഇടാണ് അല്ലെങ്കിൽ നീ ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടാണെങ്കിൽ നിനക്ക് നിന്റെ തടി കുറഞ്ഞാലാണ്, നിനക്ക് ഭംഗിയില്ല, അല്ലാണ്ട് നിന്നെ കാണാൻ രസമില്ല എന്നൊക്കെ പലരിടത്തും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആൾക്കാർ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാലും പറയാ ഇത്ര കുറക്കേണ്ടിയിരുന്നില്ല, കുറച്ച് വെയിറ്റ് വേണം, ഇത് ടോട്ടലി ബോറായിട്ടുണ്ട്, കുറച്ച് വെയിറ്റ് എങ്കിലും വേണം എന്നുള്ള കാര്യമൊക്കെയാണ്. വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മളുടെ തടി കുറക്കുക, നമ്മൾ സ്വയം നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ്.
ഒരു ലെവലിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അങ്ങനെ ഒരു തീരുമാനം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഞാനിപ്പം ഡയറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബിസ്ക്കറ്റ് മാറ്റുക. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം, ഞാൻ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിസ്ക്കറ്റ് കഴിക്കലുണ്ട്, ചോക്ലേറ്റ് കഴിക്കലുണ്ട്, എല്ലാം ഞാൻ കഴിക്കലുണ്ട്. പക്ഷെ ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഒക്കെ ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഡയറ്റിന്റെ ലെവലിലുള്ള ബിസ്ക്കറ്റ് ആണ് ഞാൻ മേക്ക് ചെയ്യാറുള്ളത്. അതായത് ഓട്സ് ബിസ്ക്കറ്റിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം. അതേപോലെ നമ്മുടെ കൊക്കോ പൗഡർ ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റിന്റെ വീഡിയോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. കാരണം നമുക്ക് നിങ്ങൾ എത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ രീതിയിലുള്ളത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. പിന്നെ എസ്പെഷ്യലി ക്ലാസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡെയിലി ഒരു വീഡിയോ ഇടാൻ പറ്റണില്ല. ഇൻഷാല്ലാ എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. മാക്സിമം നിങ്ങൾ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആക്ച്വലി നിങ്ങളൊക്കെ കൺഫ്യൂണ്ട് ആ മുമ്പത്തെ കുറേ മുമ്പ് എന്റെ വീഡിയോയിൽ ഞാൻ എത്രത്തോളം വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, ഏകദേശം ഞാൻ എത്ര ഒരു 60 എടുത്ത് ഞാൻ എത്താനായിരുന്ന ആ ടൈമിലാണ് എന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നത്. ഉപ്പ വന്നപ്പം നല്ലോണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഉപ്പുള്ളത് കൊണ്ട് തന്നെ വീട്ടില് പുറത്തു പോവാനും പിന്നെ അതുപോലെ അങ്ങനെയൊക്കെ ആയിട്ട് ബ്ലോഗിന്റെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പുറത്തു പോയി നല്ലോണം ഫുഡ് കഴിച്ച്, നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടാക്കിയ ഫാക്ട് തന്നെയാണ്. അതിന് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ നിങ്ങളെ മുന്നിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ നാളെ മുതൽ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. നാളെ ഇനിയിപ്പം നമ്മൾ ഒരുമിച്ചിട്ടാണ് നമ്മളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊന്ന് കണ്ണാടിന്റെ മുന്നിൽ നിന്നിട്ട് ഒന്ന് നോക്കുക, ഞാൻ ബോറായിട്ടുണ്ടോ. ഇതിപ്പം 2-3 ചെയ്യാനായിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് അല്ല, എനിക്ക് എന്റെ വെയിറ്റ് ഇപ്പോൾ 15-20 കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എനിക്കത് കുറയ്ക്കാനായിട്ട് പറ്റണം എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കണ്ണാടിയിൽ നിന്നിട്ട് നോക്കുക. ഞാനിപ്പോ 2-4 മുമ്പ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 15 അല്ലെങ്കിൽ 20 ഒക്കെ ഒന്ന് കുറയ്ക്കണം. നടക്കണ കാര്യം 15-20 ആണ് പറയുന്നത്, അല്ലാതെ 2-3 ഒന്നുമല്ല, അത്രയും കുറക്കാനുള്ള ഒരാളാണ് പറയുന്നത്. പക്ഷെ എനിക്ക് നല്ലോണം ഫുഡ് ഒക്കെ വേണം എന്ന ഒരു കാര്യമാണ്, വിശപ്പാണ്, നല്ലോണം ഫുഡ് വേണം എന്നുള്ളതും കൂടി അവർ പറയുന്നുണ്ട്. ഞാൻ അതിന് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നോക്കലുണ്ട്, വെയിറ്റ് ലോസ് വർക്ക്ഔട്ടിങ് വീഡിയോസ് എല്ലാം ഞാൻ നോക്കലുണ്ട്. പക്ഷെ എന്റെ വെയിറ്റ് എനിക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു നല്ലൊരു ഡയറ്റ് പ്ലാൻ എനിക്ക് പറഞ്ഞുതരും, ഒരുമിച്ച് നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇങ്ങനെ നമുക്ക് കുറേ കമന്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം ഇന്നലെ പിന്നാളായിട്ട് ഞാനൊരു ക്യൂ ആൻഡ് ഇതേപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, എന്തായാലും നിങ്ങൾ വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എവിടെ എത്തിയിട്ടില്ല, പിന്നെ ഞങ്ങൾ തടിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്, ഞാനും തടിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ വെയിറ്റ് കുറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ നല്ലോണം തടിച്ചിട്ടുണ്ട്. എനിക്കിപ്പം എന്റെ വെസ്റ്റേൺസ് ഒന്നും എനിക്ക് ഇടാനായിട്ട് പറ്റുന്നില്ല, ഇപ്പം കുഴപ്പമില്ല. ഇപ്പൊ ഞാന് ഏകദേശം 4 കുറച്ചു, ഇന്നും എനിക്ക് വെയിറ്റ് ലോസ് ഞാൻ ഡയറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നാളെ മുതൽ ഞാൻ എന്റെ കറന്റ് വെയിറ്റും അതേപോലെ അതിനായിട്ടുള്ള സൊല്യൂഷനും ഡയറ്റ് പ്ലാനും വർക്കൗട്ടും എക്സസൈസും എല്ലാം ഞാൻ പറയുകയാണ്. ഒരാളെ മുന്നിലും നമ്മൾ ഒരിക്കലും എന്താ പറയുക, അവരെ വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കാതെ നിൽക്കുക. കാരണം നീ ഒരുപാട് തടിച്ചു, അതിൽ അവർ പറയുന്നവർ പറയട്ടെ, കാരണം നമ്മളെ തടി നമ്മൾ എങ്ങനെയാണ്, ആ ഓരോ കിലോ കുറക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മാത്രമാണ് അറിയുന്നത്. ആ പറയുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ കേട്ട് നിൽക്കുന്ന ആൾക്കാർക്കോ അറിയില്ല, നമ്മളെ വെയിറ്റ് കുറക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഒരു മാസം അല്ലെങ്കിൽ 2 മാറ്റി വെക്കാൻ നമുക്ക് പറ്റണം. എന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ എന്നും ചില ആൾക്കാരൊക്കെ ഡെയിലി എന്താ പറയാ ചുരിദാറ് അതന്നെ കൊള്ളാത്ത ആൾക്കാരുണ്ട്, ചുരിദാർ മാത്രം ഇടാൻ കൊള്ളാത്ത ആൾക്കാരുണ്ട്, അവരെന്നെ അബായാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവര് ഫാറ്റ് ഹൈഡ് ചെയ്തിട്ട് അവര് പോണ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ വെയിറ്റ് കുറച്ചിട്ട് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് പിന്നെ അവർക്ക് ആൻസർ കിട്ടാത്തപ്പോഴാണ് അവര് പറയുന്നത് നമ്മളടുത്ത് നീ മെലിഞ്ഞിട്ട് ഭയങ്കര ബോറാണ് എന്നുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളടുത്തൊക്കെ പറയാൻ അതാണുള്ളത്, നമുക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടാവണം നമ്മളെ വെയിറ്റ് കുറക്കാനായിട്ട്. വെയിറ്റ് കുറക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള 3 ഒന്നാമത്തെ കാര്യം, ഷുഗർ ഒഴിവാക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, ഞാൻ എന്റെ ചാനലിൽ വന്നിട്ട് ഞാൻ പിന്നെയും എന്തുവാക്കാനായിട്ട് പറയല്ല, ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാം.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഓയിലി ആയിട്ടുള്ള ഫുഡ്, ഓയിൽ നിങ്ങൾ എപ്പോഴും കോക്കനട്ട് ഓയിൽ ചൂസ് ചെയ്യുക. ചില ആൾക്കാർ ചോദിക്കും കോക്കനട്ട് ഓയിലിനേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിൽ അല്ലേ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അങ്ങനത്തെ കമന്റ് ബോക്സിൽ പേഴ്സണലായിട്ട് വരും, അത് നമുക്ക് അതിന് റിപ്ലൈ തരാം. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കേണ്ടി ഇതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടോ. ഇനിയിപ്പോ ഇതിനെ പറ്റിയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം, എങ്ങനെയാണ് ഏത് ഓയിലാണ് നല്ലത് നോക്കി, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ടിപ്പ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, രാവിലെ എണീറ്റപാട് ഒരു മധുരോ പഞ്ചസാരയോ ഉപ്പോ ഒന്നും ഇടാതെ, ആക്ച്വലി മധുരം പഞ്ചസാരയോ ഒന്നാണ് കേട്ടോ, ഉപ്പൊന്നും ഇടാണ്ട് ഒരു ലൈം വാട്ടർ ഉണ്ടാക്കിയിട്ട് കുടിക്കുക, ലൈം ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുക. ചെറിയൊരു പീസ് ലൈമിനെടുത്ത് സ്ക്യൂസ് ചെയ്തിട്ട് അത് വെള്ളത്തിലാക്കിയിട്ട് കുടിക്കുക എന്നുള്ളതാണ് നല്ലൊരു കാര്യമാണ്. ഞാനത് എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. രാവിലെ എണീറ്റപാട് ഒരു ഗ്ലാസ് ലെമൺ ജ്യൂസ്, ഒരു ഗ്ലാസ് അല്ല ഞാൻ ചെറിയൊരു കപ്പിലാണ് കുടിക്കാറുള്ളത്, കാരണം അത് അത്രയും നല്ലൊരു കാര്യമാണ്. അപ്പോ ഒരുപാട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ പോകുന്നില്ല. നമ്മളെ വെയിറ്റ് കുറക്കുക എന്നുള്ളത് നമ്മളെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മളെ മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പം ഈ ഒരു വെയിറ്റ് ലോസിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ഒരുമിച്ചിട്ടുള്ള ഒരു ജേണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നാളെ ഞാൻ എന്റെ കറന്റ് വീട്ടിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ എങ്ങനെയാണ് നമുക്ക് ചെയ്യണത്, എന്റെ ഫുഡിന്റെ കാര്യമായാലും എല്ലാം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പം ചില പരിപാടിയുള്ള ദിവസമായിരിക്കും, അല്ലെങ്കിൽ കല്യാണമുള്ള ദിവസമായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യേണ്ടെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പം തടി കുറക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. ഒരുപാട് ആൾക്കാർ തടി കൊണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട്, അവർക്ക് ഇനിയെങ്കിലും ഒരു നല്ലൊരു രീതിയിൽ അവർ വെയിറ്റ് കുറക്കാനായിട്ട് പറ്റട്ടെ എന്ന് കൂടി ഞാൻ പറയാണ്. കാരണം എല്ലാവർക്കും എല്ലാവരും ഒരുപാട് എന്താ പറയാ ഒരുപാട് കേട്ടിട്ടുള്ള ആൾക്കാർക്കും കൂടി ഇന്നും എന്റെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ വെയിറ്റ് കുറക്കണമെന്ന് ഒരു ഒരു ചിന്തയും അവർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കിലെങ്കിലും ഞാൻ എന്റെ ബോഡിയിൽ നിന്ന് ഒന്ന് കുറക്കട്ടെ എന്നുള്ള ഒരു ചിന്തയും ഇല്ലാതെ അങ്ങനെയും തിന്നുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് മേ ബി അങ്ങനെ ആയിരിക്കും ഇഷ്ടം. അതിന് ഈ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പറയാന്നല്ലാണ്ട് വരെ വെയിറ്റ് കുറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നാണോ സ്വന്തമായിട്ട് ഒരു തീരുമാനം തോന്നുന്നത് എന്റെ തടി എനിക്ക് കുറക്കണം എന്നാണോ തോന്നുന്നത്, അന്ന് മാത്രം എന്ത് ചെയ്യാം നിങ്ങളെ ഡയറ്റ് ഫോളോ ചെയ്യാം കേട്ടോ. അല്ലാണ്ട് രണ്ടു മൂന്നാല് ദിവസം കഴിയായോ എനിക്ക് പറ്റില്ല എനിക്കൊന്നാവില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വെയിറ്റ് കുറക്കാനായിട്ട് പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഇതൊരു പെർമനന്റ് ലൈഫ് ടൈമിലോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റണം. അപ്പൊ നമ്മള് ഇത് പെർമനന്റ് ആയിട്ട് നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കണം. പകുതി വെച്ച് സ്കിപ്പ് ആവാ, അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ പിന്നെയും തടിക്കുക. എന്നെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, എന്റെ വീഡിയോയിൽ എന്റെ യൂട്യൂബിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് തടിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോകളൊന്നും നോക്കണം. ഇപ്പൊ തന്നെ എന്റെ നല്ലോണം ഫാറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് സൈസ് ഡ്രസ്സിന്റെ സൈസിലൊന്നും ഇപ്പൊ വലിയ പ്രശ്നമില്ല എന്നാണ് പറയുള്ളത്. കാരണം ഞാനിപ്പോ കുറച്ച് വെയിറ്റ് കുറച്ചതുകൊണ്ട്, പക്ഷെ നാളെ നിങ്ങൾക്ക് എന്റെ വെയിറ്റ് കാണാൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ എല്ലാവരും നമ്മുടെ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ആക്കാം. ഇൻഷാല്ലാ നാളെ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമുക്കതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ ടേക്ക് കെയർ, ബൈ, സീ യു.